മാസപ്പടി വിഷയത്തിൽ പിണറായിയും മകളും ഒന്ന് ആശ്വസിച്ചപ്പോഴായിരുന്നു കരുവന്നൂർ വിഷയത്തിൽ അന്വേഷണം വേഗത്തിലാക്കാനുള്ള ഉത്തരവ് വരുന്നത്. എന്നാൽ ഒരന്വേഷണത്തിൽ നിന്ന് മാത്രം ഒളിച്ചോടിയാൽ മതിയല്ലോ എന്ന് കരുതിയിരുന്ന മുഖ്യന്റെ തലയിൽ ഇടുത്തി വീണ പോലെയായി മാസപ്പടിയിൽ ED അന്വേഷണം ആരംഭിച്ചത്. കേന്ദ്ര ഏജൻസികളെ വിവിധ സംസ്ഥാനങ്ങളെ അടിച്ചമർത്താൻ കേന്ദ്രം ഉപയോഗിക്കുന്നുവെന്ന ആരോപണം കേരളം അടക്കം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മകളും ED അന്വേഷണ പരിധിയിലേക്ക് വരുന്നത്. വാർത്തകൾ പുറത്തുവരുന്നത് ഇപ്പോഴാണെങ്കിലും ED പ്രാഥമിക അന്വേഷണം നടന്നു കഴിഞ്ഞു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ വിഷയമാണ്. പ്രാഥമിക അന്വേഷണം നടത്തി ECIR വരെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. പ്രാഥമിക അന്വേഷണം നടത്തി കേസെടുത്തു എന്നതിൻ്റെ ആദ്യപടിയാണ് ECIR രജിസ്റ്റർ ചെയ്യുന്നത്. അതായത് ED അവരുടെ പണി നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഇവിടെ ഇരുന്ന് കരഞ്ഞ് നിലവിളിച്ചതുകൊണ്ട് കാര്യമില്ലെന്ന് ഇപ്പോഴെങ്കിലും പിണറായിയും മകളും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ED ECIR രജിസ്റ്റർ ചെയ്തു. SFIU അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ED കൊച്ചി യൂണിറ്റ് കേസെടുത്ത് അന്വേഷണം തുടങ്ങുന്നത്. മൂന്നാമത്തെ കേന്ദ്ര ഏജൻസിയാണ് ആരോപണം അന്വേഷിക്കുന്നത്. ആദ്യം ആദായനികുതി ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡാണ് കരിമണൽ കമ്പനിയായ CMRL നിന്നും സേവനം നൽകാതെ വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് 1.72 കോടി കൈപ്പറ്റിയതായി കണ്ടെത്തിയത്. CMRL കമ്പനി ജീവനക്കാരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയ ശേഷമാണ് ബോർഡ് ഇത്തരമൊരു കണ്ടെത്തൽ നടത്തിയത്. തനിക്കെതിരായ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വീണ വിജയന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതോടെ SFIU കടുത്ത നിലപാടിലേക്ക് കടന്നിരുന്നു. നേരത്തെ SFIU വീണ മാസപ്പടി വാങ്ങിയെന്ന ആരോപണത്തെക്കുറിച്ച് CMRLലും KSIDCയിലും നേരിട്ട് പോയി അന്വേഷണം നടത്തിയിരുന്നു. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വീണയുടെ ഹർജി കർണാടക ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയതോടെ CPMനും വീണ വിജയനും വലിയ തിരിച്ചടിയാണ് ലഭിച്ചത്. വീണ വിജയനെ ചോദ്യം ചെയ്തേക്കുമെന്ന സൂചനയും വന്നു. ഇതിനിടെയാണ് പുതിയ നീക്കം. പിന്നാലെ വിഷയത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം തുടങ്ങി. ഇതിന്റെ ഭാഗമായി വീണയുടെ കമ്പനിക്ക് പണം നൽകിയ കമ്പനികൾക്കെല്ലാം നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ചില കമ്പനികളിൽ SFIU പരിശോധനയും നടത്തി. ഈ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ED കേസെടുത്തിരിക്കുന്നത്. എക്സാലോജിക്ക് കമ്പനിയും ED അന്വേഷണ പരിധിയിൽ വരും. പ്രതിപട്ടികയിൽ ആരൊക്കെ ഉണ്ടെന്നത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുഖ്യമന്ത്രിക്കും CPMനും ഏറെ വെല്ലുവിളിയാകുന്നതാണ് ED കേസ്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി കൂടി അന്വേഷണ പരിധിയിൽ വരുന്നതിനാൽ വീണ വിജയൻ പ്രതിപട്ടികയിൽ വരുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ CPMന് ഏറെ വിയർക്കേണ്ടി വരും. മോദിയും അമിത്ഷായും അവിടെ ഇരുന്ന് എന്താണ് ചെയ്യുന്നത് എന്നതിന്റെ തെളിവാണ് അഴിമതിക്കെതിരെ നടക്കുന്ന ഈ നീക്കങ്ങൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ആദായനികുതി വകുപ്പ് കേസിൽ ഇടപെടുന്നത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചലനങ്ങളാണ് ഉണ്ടാക്കുക. തെളിവുകൾ ശേഖരിക്കുന്നത് പോലും പിണറായി സംഘം അറിയത്തില്ല. ഇലക്ഷൻ അടുക്കും തോറും പിണറായിയുടെയും മകളുടെയും കയ്യിൽ വിലങ്ങ് വീഴാനുള്ള സാധ്യതകളും ഏറിക്കൊണ്ടിരിക്കുകയാണ്.